ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ മോം സീരീസിന് ഫെബിയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഫ്രൈഡേ മെനു ഐഡിയാസാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ കംപ്ലീറ്റ് റിവ്യൂവും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കയറിയവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഫ്രൈഡേ മെനുവിൽ ഇന്ന് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബസ്മതി റൈസ്, അതുപോലൊരു സ്പെഷ്യൽ ദാൽ കറിയും, പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ സ്ക്വിഡ് ഫ്രൈ, അതായത് കൂന്തൽ ഫ്രൈയും ആണ്. അപ്പോൾ ഈ മൂന്ന് ഐറ്റംസാണ് ഇന്നത്തെ മെനുവിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ സാധാരണ ഗീ റൈസ് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ ബസ്മതി റൈസ് വെച്ചിട്ട് ഞാൻ റൈസ് ഉണ്ടാക്കി. റീസെൻ്റ്ലി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡച്ച് ഓവൻ പോട്ട്സ് ആണിത്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ റിവ്യൂ ഒന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാനിതിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. സ്പെഷ്യൽ ദാൽ കറിക്ക് വേണ്ടിയിട്ട് ഞാനിത് മൂന്ന് തരം ദാൽ കുതിർത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് നമ്മുടെ നോർമൽ ചെറുപരിപ്പ്, പിന്നെ മസൂർ ദാൽ ആ ഒരു ഓറഞ്ച് കളറുള്ള പരിപ്പും, പിന്നെ തോരപ്പരിപ്പ്, ഇത് മൂന്നും കൂടിയിട്ട് ഈക്വൽ അളവിലെടുത്തിട്ട് ഞാൻ ഒരു നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുൻപ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ മൂന്ന് പരിപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ദാൽ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അരമണിക്കൂറിന് ശേഷം പരിപ്പ് നന്നായിട്ട് കഴുകി ഞാനൊരു കുക്ക് പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുക്കറിലൊന്നും ഇട്ടിട്ടില്ല, കാരണം നമ്മൾ വെള്ളത്തിൽ കുതിർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുക്കറിലിട്ട് കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് അടിഞ്ഞു പോകല്ലോ. വേവിക്കാൻ വെച്ച കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു വലിയ തക്കാളിയും അതുപോലെ ഒരു ഹാഫ് പോർഷൻ ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരിപ്പിലേക്ക്. അതിനുശേഷം നമുക്കിതൊന്ന് മുടി വെച്ച് വേവിക്കാം. ഈ ഒരു കാസ്റ്റ് ഐറൺ പോട്ട്സിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ, മസാല എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു കംപ്ലൈൻറ്റും അൺടിൽ നൗ ഇല്ല. രണ്ട് മൂന്ന് തവണ ഞാൻ യൂസ് ചെയ്തു. ക്ലീനിങ്ങിന് എളുപ്പമാണ്. ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അടിയിൽ പിടിക്കുന്നുണ്ടോയെന്നുള്ളത്, അതൊന്നുമില്ല. ഇപ്പോൾ റൈസ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടേ ഇല്ല. വേറെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടാക്കിയതിന് ഒന്നും തന്നെ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടേ ഇല്ല. കാസ്റ്റ് ഐറൺ പോട്ട്സിൽ നമുക്ക് നല്ലപോലെ ടൈം സേവ് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ ഒരു തവണ ഹീറ്റായി നമുക്കതിലേക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ടൈം എടുക്കുന്നതിനേക്കാളും കുറച്ച് നേരത്തെ നമുക്കത് ഓഫാക്കി ഇടാം. ബാക്കി ആ ഒരു ഉള്ള ചൂടിലങ്ങ് സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം നമ്മുടെ പരിപ്പിലേക്ക് ഒരു ചെറിയൊരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കാനുണ്ട്. ചെറിയൊരു ക്യൂബ് മതി കേട്ടോ. പോട്ട്സിൻ്റെ കളർ ചേഞ്ച് ആകുന്നുണ്ടോ, യെല്ലോ കളർ വരുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെയും ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലീനിങ് എല്ലാം നല്ല ഈസിയാണ്. പോട്ടിനകത്തോ അല്ലെങ്കിൽ പുറം വശത്തോ ഒന്നും തന്നെ കളർ ചേഞ്ച് ഉണ്ടായിട്ടില്ല. ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയതുപോലെ തന്നെ അതുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ ഈ പോട്ട്സിൻ്റെ മെറ്റീരിയലിനെ കുറിച്ചും ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഇത് വരുന്നത് തിക് കാസ്റ്റ് അയണിലാണ് മെറ്റീരിയൽ വരുന്നത്, അതായത് അയൺ തന്നെയാണ്. അതിലേക്ക് ഇനാമൽ കോട്ടിംഗ് അഥവാ സെറാമിക് കോട്ടിംഗ് കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിപ്പോൾ താഴെ വീണ് കഴിഞ്ഞാലും ബ്രേക്ക് ആവുമെന്നുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ നല്ല വെയിറ്റുള്ള സാധനമാണ്, അതുകൊണ്ട് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പം കാസ്റ്റ് അയൺ പൊട്ടിയിട്ടില്ലെങ്കിലും ടൈല് പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ പരിപ്പ്, തക്കാളി, ഉള്ളി, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ ക്യൂബൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാനിത് കല്ലുമ്മക്കായി ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. കല്ലുമ്മക്കായി ഞാൻ മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിലായിരുന്നു ഉണ്ടായിരുന്നത്. അതെടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു കാസ്റ്റ് ആൻഡ് പാൻ എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, മുളക് പൊടി ഇട്ടു, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ കറിവേപ്പില. ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് ഞാൻ അതിലേക്ക് അത് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കല്ലുമ്മക്കായി നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പുഴുങ്ങുക ചെയ്തത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പാത്രത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ് ഈ ഒരു കല്ലുമ്മക്കായി. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ പുഴുങ്ങിയെടുക്കാം നമുക്ക്. അതിൽ നിന്ന് തനിയെ വെള്ളം ഇറങ്ങും. അതിനുശേഷം നന്നായി കഴുകിയെടുത്ത കല്ലുമ്മക്കായാണ് കേട്ടോ. അപ്പോൾ അത് ഈ പാനിലേക്ക് ഡയറക്റ്റ് ഇട്ടു നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വല്ലാതെ അങ്ങ് ഡ്രൈ ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഒരു ഗ്രേവി രൂപത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് ഫ്രൈ ആയി കിട്ടും കേട്ടോ.
നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ പോട്ടിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ വല്ലാതെ അങ്ങ് അടിഞ്ഞു പോകില്ല. കറക്റ്റ് പാകത്തിന് വേവ് വന്ന സമയത്ത് ഇനി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിൽ കുറച്ച് ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് താളിച്ച് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു കുക്കിംഗ് പോട്ട് ആമസോൺ ലിങ്കിലൂടെ ഒരുപാട് പേര് പേർച്ചേസ് ചെയ്തിട്ട് കാണുന്നുണ്ട്. മഷാല്ലാ, എന്തായാലും കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലുള്ള പ്രോഡക്ട്സ് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ, നല്ല ജെനുവിൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ സാധനം ആമസോണിൽ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, എന്നിരുന്നാലും വേറെ ഏതൊക്കെയോ സൈറ്റ്സിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. കുറച്ച് പേർക്കെങ്കിലും എനിക്കിത് നാട്ടിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളത് വേറൊരു സന്തോഷകരമായ കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. റമദാനോട് അടുപ്പിച്ചിട്ടായതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ പ്രോഡക്ട്സ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഇൻഷാല്ലാ ചെയ്യുന്നതാണ്. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ എനിക്ക് എൻക്വയറി ആയിട്ട് വരുന്നുണ്ട്. പലർക്കുമായിട്ട് ഞാൻ സാധനങ്ങൾ അയച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ. പക്ഷേ അതിനൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. കാരണം എനിക്ക് വീഡിയോ കൂടി എടുക്കുകയാണെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കില്ല. അതുകൊണ്ടാണ് കുറേ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് സ്പെഷ്യൽ കൂന്തൽ ഫ്രൈയുടെ റെസിപ്പി നോക്കാം കേട്ടോ. ഈ ഒരു കൂന്തൽ ഫ്രൈ നമുക്ക് സ്നാക്കായിട്ടും ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കൂന്തൽ ഫ്രൈ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. കൂന്തൽ നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ വട്ടത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. അതായത് അതിൻ്റെ അകത്തുള്ള വേസ്റ്റുകളെല്ലാം എടുത്ത് ഉൾഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കൂന്തലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ആ വലുപ്പമുള്ള കൂന്തലാണെങ്കിലാണ് ഏറ്റവും നല്ലത്. ചെറുതാകുമ്പോൾ നമുക്ക് നല്ല കുറേ സമയം എടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് വലിയ സൈസുള്ള കൂന്തൽ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ഐറ്റം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പം കൂന്തൽ കട്ട് ചെയ്തിട്ട് പിന്നെ റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇത് ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പും അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂന്തൽ കഴുകി കട്ട് ചെയ്തതിന് ശേഷം അതിലുള്ള വെള്ളം മുഴുവൻ വാർന്ന് കിട്ടണം. ഫുൾ വെള്ളം പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമുക്ക് വെളുത്തുള്ളിയും ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറൊരു ബൗളിൽ ഞാൻ കുറച്ച് കോൺഫ്ലവറും അതുപോലെ മൈദപ്പൊടി, മൈദപ്പൊടി കൂടുതൽ എടുക്കുക, അതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക. അതായത് ഗാർലിക് പൗഡർ അതുപോലെ ഓണിയൻ പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കസൂരി മേത്തിയാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു പൗഡറിലേക്കുള്ള മസാല നിങ്ങൾക്ക് നിങ്ങളെ ചോയ്സിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ ഐറ്റംസ് തന്നെ ഇടണമെന്നില്ല, നിങ്ങൾക്ക് എന്താണോ ഐറ്റംസ് ഇടേണ്ടത് അത് ഇട്ടിട്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ മസാല ആക്കി മാറ്റാം. അപ്പോൾ വീണ്ടും ഞാൻ ഈ കാസ്റ്റ് ആൻഡ് പാനിൻ്റെ കൂട്ടത്തിലുള്ള ഫ്രൈ പാനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടി യൂസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കൂന്തൽ ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തിരിച്ചു മറിച്ച് വിട്ടിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കൈ കൊണ്ട് കോട്ട് ചെയ്യുന്നതിന് പകരം ഒന്നുകിൽ സ്പൂണോ ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുക ഈ ഒരു മിക്സ്. അങ്ങനെ ആവുമ്പം ആയിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലേക്ക് അതിൻ്റെ മാവൊക്കെ പറ്റിപ്പിടിച്ച് വലിയ മെനക്കെടലാവും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. അതിനുശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് പൊരിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം താഴ്ത്തി കൊടുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം കൂന്തലിന് അത്യാവശ്യം വേവുണ്ടാവും. പ്രത്യേകിച്ച് വലിയ കൂന്തലാകുമ്പം അതിന് അത്യാവശ്യം വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് സ്ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഇതാ ഫസ്റ്റ് ബാച്ച് ഞാനിതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മക്കൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഈ ഒരു രീതിയിൽ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ബാക്കിയുള്ള കൂന്തലും ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തു. നമ്മൾ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ദാലിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു പാനാണ് കേട്ടോ. ഇത് വീഡിയോയിൽ കാണുമ്പോൾ വലിയ പാൻ പോലെ ഉണ്ട്. ഇത് തിങ് കിച്ചണിൽ നിന്ന് എനിക്ക് കിട്ടിയതായിരുന്നു ഈ ഒരു ചെറിയ പാൻ. അപ്പോൾ നമുക്കിങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾക്കെല്ലാം നല്ല ഒരു ഐറ്റമാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ജീരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക്, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഇതാണ് നമുക്ക് പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള താളിപ്പ്. ഈ ഒരു താളിപ്പ് പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു ഹാൻഡ് ഫുൾ ഓഫ് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. അതോടുകൂടി നമ്മളെ പരിപ്പ് കഴിയും റെഡിയായി.
അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു അന്നത്തെ ഫ്രൈഡേ മെനു, അതായത് ബസ്മതി റൈസ്, അതുപോലെ ദാൽ കറി, പിന്നെ കല്ലുമ്മക്കായ ഫ്രൈ, പിന്നെ സ്പെഷ്യൽ കൂന്തൽ ഫ്രൈ. അപ്പോൾ ഇത്രയും ഐറ്റംസ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ഒരു റെസിപ്പി എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇനായക്ക് ഫുഡ് നന്നായിട്ട് ഇഷ്ടമായി അന്നത്തെ ഫുഡ്. ഇനായയും ഇഷാനും പിന്നെ ജാറയും പെട്ടെന്ന് അതിൻ്റെ റെസ്പോൺസ് തരും. എന്തൊരു ഐറ്റം ഉണ്ടാക്കിയാലും ഒരു നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒരു പെട്ടെന്ന് തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യും കേട്ടോ. ഹസ്ബൻഡും പിന്നെ മൂത്ത മോൻ അമ്മനും അങ്ങനെ വേഗം കൊണ്ടൊന്നും അഭിപ്രായങ്ങൾ പറയില്ല, നല്ല ഇഷ്ടത്തോടെ കഴിക്കും. അത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കിക്കോളാം ആ സംഭവം ഇഷ്ടമായിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇനി ക്ലീനിങ് സെഷനാണ്. കഴുകാനുള്ളതെല്ലാം തന്നെ ഡിഷ് വാഷറിലേക്ക് ഇട്ട് കൊടുത്തു. ആ കൂട്ടത്തിൽ കാസ്റ്റ് ആൻഡ് പോട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത് ഡിഷ് വാഷറിൽ ക്ലീൻ ചെയ്ത് വന്നതിന് ശേഷമുള്ള റിവ്യൂവും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ എല്ലാ പോട്ട്സും അതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഡിഷ് വാഷർ സേഫാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല, കളർ ചേഞ്ചൊന്നുമില്ല, നന്നായിട്ട് ക്ലീനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഡച്ച് ഓവൻ പോട്ട്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ചെറിയൊരു കമ്പാരിസൺ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തിങ് കിച്ചൺ സ്റ്റോഴ്സിലും സെയിം കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് വെച്ചിട്ടായിരുന്നു കമ്പാരിസൺ ചെയ്തത്. രണ്ടും ഒരുപോലത്തെ ഐറ്റംസ് ആണ്. ഞാൻ വാങ്ങിയ സെറ്റിന് ലോവർ പ്രൈസ് ആണെങ്കിലും ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസവും തോന്നിയിട്ടില്ല, രണ്ടും സിമിലർ ആയിട്ടാണ് തോന്നിയത്. ഒരു ബ്രാൻഡിങ്ങിൻ്റെ വ്യത്യാസം മാത്രമേ അതിൽ എനിക്ക് കണ്ടുള്ളൂ. ഈ ഒരു ടീൽ ബ്ലൂ കളർ കിട്ടുവാണെങ്കിൽ എന്തായാലും ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ എനിക്ക് മെസ്സേജ് അയച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ലാ എപ്പോഴെങ്കിലും റീസ്റ്റോക്ക് ആകുന്നുണ്ടെങ്കിൽ, അതായത് ആമസോണിൽ തന്നെ റീസ്റ്റോക്ക് ആകുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കമ്മ്യൂണിറ്റിയിലൂടെ അറിയിക്കാം കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഈവനിങ് ആയപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി, അതിന് തന്നെ ഐക്കിയ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. ഇവിടെ മൊത്തം ഇപ്പോൾ ഒരു റമദാൻ വൈബാണ്. റമദാനിന് ഇനിയും ഒരു ഒന്നൊന്നര മാസത്തോളം ടൈം ഉണ്ടെങ്കിലും മാഷാല്ല എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ ഭയങ്കര രസമാണ്. ഈ ഗിഫ്റ്റ് മാർക്കറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഓരോ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ കാണാൻ അതെല്ലാം വെറുതെ ഒന്ന് പോയി കണ്ണോടിച്ചു. ഇൻഷാല്ല പുതിയ പ്രോഡക്ട്സ്, ഇഷ്ടംപോലെ ക്രോക്കറി ഐറ്റംസൊക്കെ പുതിയതായിട്ട് പലതും കണ്ടിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. എന്തായാലും നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം, നാട്ടിലുള്ളവർക്കും പർച്ചേസ് ചെയ്യാം. ഇൻഷാല്ലാ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വരുന്ന വീഡിയോകളിൽ പറയാം കേട്ടോ. അതുപോലെ തന്നെ ഒരു റമദാൻ ഗിവ് അവേ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളെല്ലാവരും ഭാഗത്തു നിന്നും ഉണ്ടാവണം. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാനും മറക്കരുത്. ഇൻഷാല്ലാ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.